ഹായ് എല്ലാവർക്കും നമസ്കാരം. കെ കെ ജി എസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട അവിയലാണ്. മുട്ട പുഴുങ്ങി തോടെടുത്ത് വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ അരപ്പ്, തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഉള്ളി, കറിവേപ്പില. നമുക്കിനി ഇതിൽ വേറെ ഒന്നും ചേർക്കാൻ ഒന്നും ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ്. ഇല്ല കൂടിയിടാം, വേറെ ഒന്നും ഇടുന്നില്ല. ഇനി തേങ്ങയും ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചട്ടിയിലേക്ക് ഒഴിച്ച് നമുക്ക് അതിനെ ഉപ്പ് ഒഴിച്ച് പാകത്തിന് ഉപ്പ് നോക്കി ശകലം കറിവേപ്പിലയും കൂടി പിച്ചിട്ട് നമുക്ക് ഇതിനെ സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അലക്കി വെച്ച് കൊടുക്കാം. ഇതിനി തിളച്ച് ശേഷം വറ്റാറാവുമ്പോൾ നമുക്ക് മുട്ടയെ നാലാ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ചിതാ വറ്റാറായി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയെ നാലായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയെ നമുക്കതിലേക്ക് കമത്തി കമത്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം വറ്റിടും. വറ്റിയതിന് ശേഷം നമുക്കിത് ഇതിൽ എണ്ണയാ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വറ്റാം. വറ്റിയതിന് ശേഷം അറിയതിന് ശേഷം കഴിക്കാം. പിന്നെ ഇത് കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിവിടെ വേറെ ആരും നോൺ വെജ് കഴിക്കുന്നില്ല, ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇത് ഞങ്ങൾ നിത്യം വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.